ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നിന്നാൻ വന്നിരിക്കുന്നത് വറുത്തരച്ച നല്ല അടിപൊളി നാടൻ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ട് എങ്ങനെ വറുത്തരച്ച് വെക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് കഴുകിയിട്ട് ഈ പരിപ്പൊന്ന് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടിഞ്ഞാൽ മതി, ബാക്കി പച്ചക്കറികൾ വേവിക്കുന്ന നേരം വെന്തോളും. നമുക്ക് പുളിയൊന്ന് കുതിർത്ത് വെക്കണം. അപ്പം ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു വിസിൽ അടിഞ്ഞിട്ടുണ്ട്. വിസിൽ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പരിപ്പ് ഒരു 60% അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, ബീൻസ്, പച്ചക്കായ, ക്യാരറ്റ്, വെള്ളരി ഇതെല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ മുരിങ്ങയും പിന്നെ വെണ്ടക്കയും ഇതിപ്പോൾ ഇടുന്നില്ല. മുരിങ്ങ സെപ്പറേറ്റ് വേവിക്കണം. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ചേന വരാനുണ്ട്, അതൊന്നും എൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല. എൻ്റെ അടുത്തുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു വലിയ ഉള്ളി, പിന്നെ ഒരു 4 പച്ചമുളക്, 2 തക്കാളി ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഈ വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് ഒരു വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പിൻ്റെ കൂടെ തന്നെ ഈ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വിസിലും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. മുരിങ്ങക്കായ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി വെജിറ്റബിൾസ് വെന്തിരുന്ന ടൈം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതാണ് മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-8 വെളുത്തുള്ളിയും, പിന്നെ ഒരു 3 കാൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ലോ ഫ്ലെയിമിൽ വേണമെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല, കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോഴൊക്കെ നമ്മുടെ കുക്കർ ഒരു വിസിലടിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മുരിങ്ങ വേവിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈസ്റ്റേൺ സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഈ സാമ്പാർ പൊടി മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ സാമ്പാറിൻ്റെ പൊടി ഇവിടെ നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നേരത്തെ പുതിർത്ത് വെച്ചിരുന്ന പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. അതും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഈ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നില്ല, എന്ന് വെച്ചാൽ അടിഞ്ഞു പോവും. ഇതിലേക്ക് ഞാൻ ഒരു മുറി ഒരു ചെറിയൊരു കഷ്ണം വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പാൽക്കായം, സാമ്പാറിലിടുന്ന പാൽക്കായം എന്ന് പറയും, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ തേങ്ങ വറുക്കാനായിട്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്.
അത് ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വറന്ന് വരണം. നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തണിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. തേങ്ങ വറുത്തതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമ്മുടെ സാമ്പാറിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടുകൊക്കെ ഒന്ന് വറലേ ചോദിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെണ്ടക്ക നന്നായിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് കുക്കാവണം. ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് കായ്മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെണ്ടക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതാണ് ഇത്രയധികം സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റേ ചോറിൻ്റെ കൂടെ ഞാൻ പുളിയിഞ്ചിയും കൊഞ്ചം പൊരിച്ചതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വേറൊന്നും ആവശ്യമായിട്ട് വരില്ല. ഈ സാമ്പാറിൻ്റെ കൂടെ ഈ പുളിയിഞ്ചിയും മീൻ പൊരിച്ച ആവശ്യമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ മീൻ പൊരിച്ച് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരാം. ഓക്കെ, ബൈ.